നമസ്കാരം. അങ്ങനെ വീണ്ടും കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഫ്രൈഡ് റൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്ന ചില്ലി ചിക്കൻ ഗ്രേവിയാണ്, ചൈനീസ് ചില്ലി ചിക്കൻ ഗ്രേവി. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ചെയ്യണത്. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോർ, ഒരു സ്പൂൺ മൈദ, ഒരു സ്പൂൺ കോൺഫ്ലോർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് നന്നായി തിരുമ്മി ഒരു മണിക്കൂർ വെച്ച ശേഷം ഫ്രൈ ചെയ്ത് വെച്ചാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചില്ലി ചിക്കൻ ശരിക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് വീണ്ടും കാണിക്കാതിരുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഗ്രീൻ കളർ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ പല കളറുകൾ കിട്ടുകയാണെങ്കിൽ, റെഡോ യെല്ലോ കളറൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി കളർഫുള്ളാവും. ഞാനിവിടെ ഗ്രീൻ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതും ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ചൈനീസ് ഡിഷസൊക്കെ ചെയ്യുമ്പോൾ തീ എപ്പോഴും കൂട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ തീയിൽ ഒരിക്കലും വയ്ക്കാൻ പാടില്ല. അതിലുള്ള വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് കുക്കായി പോവുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. റെഡ് ചില്ലി സോസ് അതും ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ സോസ്, റെഡ് ചില്ലി സോസ്, സോയാ സോസ് ഇത്രയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി സോസൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് കാശ്മീരി ചില്ലി ഒന്ന് നന്നായി തിളപ്പിക്കുക. ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇത് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു രീതിയിലാണ് ചെയ്യണത്. ഗ്രേവി ആക്കിയതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് മിക്കവാറും ആളുകൾ ചേർക്കാറുള്ളത്. ഞാനിങ്ങനെയാണ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം പിന്നീട് അത് ഗ്രേവി ആക്കുകയാണ് ചെയ്യാറ്. ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ വറക്കുന്ന സമയത്ത് വിനാഗിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ ഏറ്റവും കൂടുതൽ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിച്ചത് കുരുമുളക് പൊടി, ഒരു സ്പൂൺ മൈദ, ഒരു സ്പൂൺ കോൺഫ്ലോർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, ഇത്രയും ചേർത്ത് ഒരു മണിക്കൂർ വെച്ച ശേഷം ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനാണ്. ഇനി നമുക്ക് കോൺഫ്ലോർ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ഗ്രേവിയാണോ ആവശ്യം അത്രയും ഗ്രേവിക്ക് വേണ്ട വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡ്രൈ ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ എടുക്കാം. ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ വെള്ളം ഉപയോഗിച്ചാൽ മതി. നന്നായിട്ട് ഞാനിത് അത്യാവശ്യം നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് റെഡിയാക്കുന്നത്. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. അടുപ്പ് ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. നമസ്കാരം.